നമസ്കാരം ഹെൽത്ത് ടൈമിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടൈം സംസാരിക്കുന്നത് ഓസിയോപൊറോസിസ് അഥവാ അസ്ഥി ശോഷണം എന്നുള്ള വിഷയമാണ്. ഈ ഒരു വിഷയത്തിൽ അറിവുകളുമായി നമ്മോടൊപ്പം ചേരുന്നത് ആസ്റ്റർ മെഡ് സിറ്റിയിലെ എൻഡോക്രൈനോളജിസ്റ്റ് ആയ ഡോക്ടർ നിബു ഡൊമിനിക് ആണ്. ഡോക്ടർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അസ്ഥി ശോഷണം അഥവാ അസ്ഥികളുടെ ബലക്ഷയം, ഇത് വളരെ ഈ ഒരു അടുത്ത കാലത്ത് കോമൺ ആയിട്ട് എല്ലാവരിലും കേൾക്കുന്ന ഒന്നാണ്. എന്താണ് ഡോക്ടർ ആക്ച്വലി ഈ അസ്ഥി ശോഷണം അഥവാ ഈ ബലക്ഷയം എന്ന് പറഞ്ഞത്? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെറുപ്പം മുതൽ, കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മൾ പ്രായമാകുന്നിടം വരെ ഉള്ള കാര്യം, ആ ഒരു കാലഘട്ടത്തിൽ അസ്ഥിയുടെ വികാസം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു വ്യക്തത കിട്ടും. ഇപ്പം ഏകദേശം ഒരു 20-25 വർഷം വരെയാണ് ഒരു വ്യക്തിയുടെ അസ്ഥി പൂർണ്ണ വികാസം വരെ എത്തുന്നത്. അസ്ഥിയുടെ നീളം കൂടുന്നത് ഏകദേശം ഒരു 18-20 വയസ്സിൽ തീരുമ്പോൾ. പക്ഷെ അതിലേക്കുള്ള മിനറൽ കണ്ടൻറ്റ്, അതായത് അതിൻ്റെ ശക്തി കൊടുക്കുന്ന ഘടകങ്ങൾ ഏകദേശം ഒരു 20-25 വയസ്സ് വരെയാണ് അതിലേക്ക് കയറുക. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയാണ് അസ്ഥിയുടെ പൂർണ്ണ വികാസം വരുന്നത്. ഈ 25 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകദേശം ഒരു 40 വയസ്സ് വരെ ആ അസ്ഥി അതുപോലെ തന്നെ ആ ബലത്തിൽ തന്നെ നിലനിൽക്കും. ഏകദേശം ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ ഈ അസ്ഥിയിൽ നിന്ന് പിന്നെ ഉള്ള ആ ഒരു ശക്തി, അല്ലെങ്കിൽ അതിൻ്റെ മിനറൽ കണ്ടൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബലം പതുക്കെ പതുക്കെ അങ്ങ് കുറയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നേരത്തെ ആയിപ്പോയാൽ, സപ്പോസ് അത് നേരത്തെ ആയി പോവാം. ഉദാഹരണമായിട്ട് ഇപ്പം ഒരു വ്യക്തി വളരെയധികം അസുഖങ്ങളാൽ, എന്തെങ്കിലും ക്യാൻസർ പോലത്തെ അസുഖങ്ങളോ അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർക്ക് ഈ ഒരു 40 വയസ്സിന് അല്ലെ ആ ഒരു 50 വയസ്സിൽ 60 വയസ്സിൽ വരേണ്ട അസ്ഥിയുടെ ബലം ഒരു 30 വയസ്സിൽ തന്നെ ആവുക. അപ്പം നേരത്തെ തന്നെ അവരുടെ അസ്ഥിക്ക് ബലം കുറയും. അതൊരു പ്രക്രിയ. രണ്ടാമത്തെ പ്രക്രിയ, ഇനി സപ്പോസ് ആ കുട്ടിയായിരുന്ന കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഏർലി അഡൽട്ട്ഹുഡിൽ 25 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടത്തിലും അവരുടെ അസ്ഥിയിലേക്ക് ആവശ്യത്തിന് വേണ്ട പോഷകങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ, ഉദാഹരണം ഇപ്പം വളരെയധികം ഇൻഡോറായിട്ട് കളികളിലൊന്നും ഏർപ്പെടാതെ ഉള്ളിൽ തന്നെ ഇരുന്ന് അങ്ങനെ ശീലിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലിൻ്റെ വികാസം കുറവായിരിക്കും. അതുപോലെ ഇനി പാല് അല്ലെങ്കിൽ കാൽസ്യം കണ്ടൻറ്റ്, വൈറ്റമിൻ ഡി, ഇതിൻ്റെയൊക്കെ അഭാവം വന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലഘട്ടത്തിൽ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാല് കുടിച്ച് വളരണം എന്ന് പറയുന്നത് ശരിക്കും ഒരു വേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വികാസം പൂർണ്ണ, അതായത് അവർക്ക് കിട്ടേണ്ട മുഴുവൻ ശക്തിയും എല്ലിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് കുറയാൻ തുടങ്ങുമ്പോൾ അത് കുറയുന്ന ഒരു അല്പം താഴത്തെ അവസ്ഥയിൽ നിന്നായിരിക്കും കുറഞ്ഞു തുടങ്ങുക. മുകളിൽ നിൽക്കേണ്ട സാധനം ആക്ച്വലി കുറച്ച് താഴെയായി പോകും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞ് ഒരു ക്രിട്ടിക്കൽ ലെവലിൽ എത്തുകയും പിന്നീട് അത് ഫ്രാക്ചറിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന പോർസ് വരിക എന്നുള്ളതാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അസ്ഥികൾക്ക് അകത്ത് ദ്വാരങ്ങൾ പോലെ രൂപപ്പെടും. അതായത് ഇതിൻ്റെ ഒരു മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ബിൽഡിങ്ങിലൊക്കെ കാണുന്ന ഒരു ഒരു ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ബിൽഡിംഗ് ബ്ലോക്കറിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർ കണക്ഷനിൽ കുറച്ച് കുറവ് വരും. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീലെടുത്താൽ അതിന് വീലിന് സ്പൈക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സ്പൈക്സിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ ആ വീലിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു ഇത് ബ്ലഡിൽ സംഭവിക്കുന്ന മാറ്റമല്ല, പലപ്പോഴും ഇത് ആ അസ്ഥിക്കുള്ളിൽ തന്നെ സംഭവിക്കുന്ന മാറ്റമാണ്. അതായത് അസ്ഥി രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. ഒന്നെന്ന് വെച്ചാൽ അസ്ഥിയിൽ രണ്ട് തരം മെയിൻ സെൽസാണ് അസ്ഥിക്കകത്തുള്ളത്, ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത്, ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒന്ന് സി മറ്റത് ബി. അപ്പം ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് രൂപാന്തരം പ്രാപിച്ചാണ് ഈ അസ്ഥിക്ക് ബലം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബലം ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ ഉണ്ടാവുകയും പുതിയ എല്ലുകൾ അവിടെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യണം. എന്നാൽ ഓസ്റ്റിയോക്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള എല്ലുകളിൽ നിന്ന് ആവശ്യമില്ലാത്ത ഘടകങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് ഫ്രാക്ചർ വന്നെന്ന് വിചാരിക്കുക. സാധാരണ ഒരു ഫ്രാക്ചർ, നമ്മൾ വണ്ടി ഇടിച്ചു, ഒരു ഫ്രാക്ചർ വന്നു. അപ്പോൾ ഈ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യണ്ടേ. അപ്പോൾ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് കുറച്ച് ആക്റ്റീവ് ആകണം. അവിടെ ആ റീമോഡലിംഗ് നടക്കണം. ആക്ച്വലി എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ മൈക്രോ ഫ്രാക്ചേഴ്സ് വരുന്നുണ്ട്, ചെറിയ ചെറിയ ഫ്രാക്ചറുകൾ. നമ്മളൊന്ന് കൈ ശക്തമായിട്ട് ഇടിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫ്രാക്ചർ വരുന്നുണ്ടാവും. പക്ഷേ ഈ ഫ്രാക്ചറിനെ അവൻ ഹീൽ ചെയ്യിക്കും. അപ്പോൾ ഈ ഹീലിംഗ് പ്രോസസ്സ് ഒരേ സമയം തന്നെ പുതിയ ബോൺസ് അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന പ്രോസസ്സ് ഒരുമിച്ച് നടക്കണം. എന്നാൽ പ്രായം കൂടുമ്പോൾ 10-40-50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സാകുമ്പോൾ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയുകയും ക്ലാസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൂടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ റീമോഡലിംഗ് കൂടും, കൂടുതൽ കൂടുതൽ എല്ലുകളിൽ നിന്നും ശോഷണം സംഭവിക്കും, പക്ഷേ ഡെപ്പോസിഷൻ കുറയും. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രാക്ചേഴ്സ് വരാനുള്ള സാധ്യതയിലേക്ക് പോകും. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുമ്പം പോർസ് ഉണ്ടാവുന്ന എന്നുള്ള ആ ഒരു ടേമിൽ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന
അതിൻ്റെ കണ്ടൻറ്റ് ഇതാണ്, ശക്തി കുറയുന്നു, അഥവാ അത് ഫ്രാക്ചർ വരാനുള്ള സാധ്യത വരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു, ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ നോർമലായിട്ട് ഈ ഒരു ബാലൻസ് ഉണ്ട് ശരീരത്തിൽ. എന്നാൽ ചില വ്യക്തികളുടെ ശരീരത്തിൽ ഈ ഓസ്റ്റിയോക്ലാസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം ജനറ്റിക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതേസമയം അവരുടെ ക്ലാസ്റ്റ് ആക്ടിവിറ്റി കൂടുകയും അവരുടെ എല്ല് ശോഷണം വരികയും ചെയ്യുന്നു. അതാണ് ഒരു സെനൈൽ ഓസ്റ്റിയോപൊറോസിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് പ്രായം കൂടുന്നതോറും വന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. നോർമലി തന്നെ എല്ലാ വ്യക്തികൾക്കും 40 വയസ്സിന് ശേഷം എല്ലിൻ്റെ ബലം കുറഞ്ഞു കുറഞ്ഞാൽ വരിക. ഇനി ഒരു വ്യക്തി ഉദാഹരണം ഒരു 120 വയസ്സുവരെ ജീവിക്കുന്നു, അല്ലെങ്കിൽ 140 വയസ്സുവരെ ജീവിക്കുന്നുവെങ്കിൽ അയാൾക്ക് തീർച്ചയായും 80 വയസ്സിലുണ്ടായതിനേക്കാളും എല്ലിൻ്റെ ശോഷണം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ പഴയ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പണ്ട് 40കളിലോ 50കളിലോ ഭൂരിഭാഗം മനുഷ്യരും മരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 80 വയസ്സ് 90 വയസ്സ് 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും. കാരണം കൂടുതൽ വ്യക്തികൾ കൂടുതൽ കാലം ജീവിക്കുന്നു. അതാണ് നമുക്ക് ഒന്നാമത്തെ. രണ്ടാമത്തെ ഇനി റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി പറയാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് വരാം, അല്ലെങ്കിൽ ആരിലൊക്കെയാണ് നമ്മളിത് സംശയിക്കേണ്ടത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് ഇതിൻ്റെ സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹോർമോൺസ് 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സാകുമ്പോൾ അവർക്ക് മെനോപോസ് വരുന്നു, മാസം മുറ നിൽക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ അസ്ഥിക്ക് ബലം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് സ്ത്രീ ഹോർമോൺ അല്ലെ പുരുഷ ഹോർമോൺ. അതിൽ മെയിനായിട്ടും അസ്ഥിക്ക് രണ്ടും ആവശ്യമാണ്, പുരുഷന്മാർക്കും സ്ത്രീ ഹോർമോൺ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ അതിൻ്റെ വളർച്ച മുറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു 19 വയസ്സ് 20 വയസ്സുള്ള കുട്ടിക്ക് തീരെ ഈസ്ട്രജൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൈറ്റ് പിന്നെയും കുന്നെയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ട് ഹോർമോണും ആവശ്യമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് മെയിൻ ഹോർമോൺ ഈസ്ട്രോജനാണ്. അപ്പോൾ ഈസ്ട്രോജൻ്റെ അഭാവം വളരെയധികം അവരെ മോശമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ 45 വയസ്സിൽ നിൽക്കേണ്ട മാസമുറ ഉദാഹരണം ഒരു 25 വയസ്സിലോ 30 വയസ്സിലോ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്ക് കുറച്ചുകൂടെ കാലഘട്ടം മുമ്പോട്ട് പോകുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റ് കാരണങ്ങൾ വേറെ പലതും ഉള്ളത് പല ഇത് നമുക്ക് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കേണ്ട ഏതെങ്കിലും അസുഖങ്ങൾ. ഉദാഹരണമായിട്ട് നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അസ്ഥിക്ക് മറ്റേ സന്ധിവാദം ആമവാദം എന്നൊക്കെ പറയുന്ന ടൈപ്പ് അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അസ്ഥിക്ക് ബലം കുറയും. കാരണം അതിൻ്റെ ഇൻഹെറൻറ്റ് പത്തോളജി, അതായത് ആ അസുഖങ്ങളിൽ വരുന്ന ഒരു പ്രക്രിയയിൽ അസ്ഥിക്കും ബലം കുറയും. അതുപോലെ പിന്നെ വരാവുന്നത് നമ്മൾ എന്തെങ്കിലും മേജർ കണ്ടീഷൻസ്, ഇപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ കിഡ്നിയുടെ ലിവറിൻ്റെ ലങ്സിൻ്റെ ഒക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും അവയവങ്ങളുടെ പരിപൂർണമായിട്ടുള്ള പരാജയങ്ങൾ, അതായത് അസുഖങ്ങൾ വന്നിട്ട് അത് തീരെ ഫങ്ഷൻ ചെയ്യുന്നില്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അസ്ഥി ബലക്ഷയം വരും. ഇപ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഈ പറഞ്ഞ പ്രതിഭാസം വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ ഒരു 70 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാർ, സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം, പിന്നെ പ്രായം, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഘടകങ്ങൾ. പിന്നെ ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. വേറെ മരുന്നുകൾ പലതും ഉണ്ട്. ഫിറ്റ്സ് വരുന്ന ആൾക്കാർക്ക് അവരുടെ ഫിറ്റ്സിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് കാരണമാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ അതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കും. ഡോക്ടറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു അസ്ഥിശോഷണം സംഭവിക്കാൻ പോകുന്നു, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മുൻകൂട്ടി കുറച്ച് പേരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മളിത് തിരിച്ചറിയേണ്ടത്? അസ്ഥിശോഷണത്തിലേക്കാണ് ഈ ഒരു പോക്ക് എന്ന് തിരിച്ചറിയേണ്ടത് എപ്പോഴാണ്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ വളരെ അത്ഭുതകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു ഡയഗ്നോസിസിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു വ്യക്തിക്ക് സ്വയം അയാൾ ഓസ്റ്റിയോപൊറോസിസ് അതിലാണ് അല്ലെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഫ്രാക്ചേഴ്സ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റി അയാൾക്ക് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സിംറ്റംസ് ഇല്ല. സിംറ്റംസ് എന്താണ്? സാധാരണ നമുക്ക് അസ്ഥിക്ക് വരുന്ന സിംറ്റംസ് പെയിൻ ആണ്. കൂടുതൽ ആൾക്കാർക്കും പെയിൻ ആയിരിക്കും, നടുവേദന വരാം, കാലുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പൊതുവേ പറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് അസിംറ്റമാറ്റിക് ആണ്. അതേസമയം ചില സിംറ്റംസ്, ഇപ്പോൾ എന്തുമാത്രം ഈ പെയിൻ നടുവേദന ഉള്ള ഒരു വ്യക്തി, നമ്മൾ അവരുടെ ഇവാലുവേഷൻ നടത്തും, എന്തുകൊണ്ട് നടുവേദന ഉണ്ട് എന്നുള്ളതിനെ പറ്റി സ്കാനിങ്ങും പലതും ചെയ്യുമ്പോൾ പലപ്പോഴും അതിനകത്ത് അസ്ഥിക്ക് ബലക്ഷയം ഉണ്ടെന്ന് മനസ്സിലാവുകയും നമ്മുടെ അടുത്തേക്ക് റെഫറൻസ് കിട്ടുകയും ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ എത്രമാത്രം ശതമാനം ഈ വേദനയ്ക്ക് കാരണം ഓസ്റ്റിയോപൊറോസിസ് ആണ് എന്നുള്ളതിൽ നമുക്ക് വ്യക്തമായി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പലപ്പോഴും മറ്റ് ചില ഫൈൻഡിങ്സ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് അതിനകത്ത് തേയ്മാനങ്ങളും ഉണ്ടാവും. അപ്പോൾ തേയ്മാനങ്ങൾ എന്തുമാത്രം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എന്തുമാത്രം ഓസ്റ്റിയോപൊറോസിസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്
വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരു വ്യക്തിക്ക് അയാളുടെ സ്വന്തം ഹൈറ്റിൽ നിന്ന്, അതായത് ഇപ്പം നമ്മളൊരു വ്യക്തി നടന്നു പോകുമ്പോൾ സ്ലിപ്പായി വീഴുന്നു, വെള്ളത്തിൽ ചവിട്ടി വീഴുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിമറിഞ്ഞ് വീഴുന്നു, അല്ലെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തുകൊണ്ട് ആ ബാലൻസ് തെറ്റിയൊന്ന് വീഴുന്നു. അപ്പം അങ്ങനെ വീണിട്ട് അയാൾക്ക് ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ അതിലും മൈനറായിട്ടുള്ള ട്രോമ മൂലം ഇതിനേക്കാൾ ലഘുവായിട്ടുള്ള ഒരു വീഴ്ചയിലൂടെ ഒരു വ്യക്തിക്ക് ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ ആവാനാണ് സാധ്യത. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരാൾ മരത്തിൽ കയറി രണ്ടാൾ പൊക്കത്തിൽ നിന്ന് വീണു, അയാളുടെ നട്ടിൽ ഒടിഞ്ഞു എന്നുള്ളത് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ആകാം, ഒരു പക്ഷേ അയാൾക്ക് അത് ഉണ്ടാവാം. അതേസമയം ഒരു വ്യക്തി ചിലപ്പോൾ നമ്മളൊരു ബെഡിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു ബെഡിലേക്ക് അല്ലെങ്കിൽ ഒന്ന് എടുത്തിരുത്തിയുന്ന സമയത്ത് അയാൾക്ക് ഫ്രാക്ചർ വരും, തീർച്ചയായും അത് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചറാണ്. ഇപ്പോൾ വേറെ ഉദാഹരണങ്ങളുണ്ട്, വണ്ടിയിൽ പോകുന്നു, ബസ്സിൽ പോകുന്നു, അല്ലെ കാറിൽ പോകുന്നു, ബാക്ക് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നു, ഒന്ന് കുലുങ്ങി ജസ്റ്റ് ഒരു നന്നായിട്ടൊന്ന് പൊങ്ങിയിട്ട് ഇരുന്നു, അപ്പോൾ ഫ്രാക്ചർ വരും, അതൊക്കെ ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചറാണ്. ഇനി ജസ്റ്റ് വീഴാൻ പോയി, നമ്മൾ കൈ കുത്തി, കൈ ഒടിഞ്ഞു, അത് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ മുൻപ് ഇത്രയും ഒരു ലൈഫ് സ്പാൻ കുറഞ്ഞിരുന്ന സമയത്ത് ഇത്രയും അസ്ഥിശോഷണങ്ങൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ആ ഒരു സമയത്തിന് മുൻപ് ആ ഒരാൾ മരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും, അതായത് ലൈഫ് സ്പാൻ കൂടിയത് കൊണ്ടാണ് ഇത്രയും ഏറെ ഇത് തിരിച്ചറിയപ്പെടുന്നത് നമ്മൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? യഥാർത്ഥത്തിൽ ആ പറഞ്ഞത് 100% ശരിയല്ല. കാരണം നമ്മൾ കുറേ ആളുകളെങ്കിലും നമ്മൾ 90 വയസ്സും 100 വയസ്സും വരെ ജീവിച്ചിരുന്ന കാലഘട്ടം പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ മെജോറിറ്റി ഉണ്ടാവില്ല, കുറച്ചധികം കുറച്ച് ആളുകൾ ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ ഇപ്പം ഫ്രാക്ചറായിട്ട് വരുന്ന 70, 80, 90 വയസ്സുള്ളവരുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവരുടെയൊക്കെ ഫാമിലീസിൽ അവരുടെ പേരൻസ് അല്ലെങ്കിൽ മൂത്ത ആൾക്കാർ അന്നും ഫ്രാക്ചറായിട്ട് വീണ് കിടന്ന് ഉള്ള ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ കോമൺ ആണ്. അതായത് മറ്റൊരു ഇപ്പം എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ മദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ആ ജനറ്റിക്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഓസ്റ്റിയോബ്ലാസ്റ്റ് ഓസ്റ്റിയോക്ലാസ്റ്റിൻ്റെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി കുറച്ച് ഡിറ്റർമിൻഡ് ആണ്, അത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ തലയിൽ എഴുത്ത് എന്നൊക്കെ പറയുന്നത് തൂത്താൽ പോകത്തില്ല. അതേസമയം നമുക്ക് കുറേ കാര്യങ്ങൾ പിന്നീട് അക്വയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണം കാൽസ്യം, വൈറ്റമിൻ ഡിയുടെ കറക്റ്റായ ഉപയോഗം, നന്നായിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ എക്സസൈസൊക്കെ ചെയ്ത് വളരുക എന്നൊക്കെയുള്ള നമുക്ക് തീർച്ചയായിട്ടും മോഡിഫൈ ചെയ്യാവുന്ന. എന്നാൽ അതേസമയം പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലുള്ള ചില ഇമോഷണൽ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇപ്പം ബാറ്റേഡ് ബേബി, അങ്ങനെ ഇപ്പോൾ എപ്പോഴും വീട്ടിൽ അസ്വസ്ഥമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കുട്ടിയെ, അങ്ങനത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് തന്നെ മാറ്റാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഒരു പരിധി വരെയൊക്കെ ഈ ന്യൂട്രീഷൻ നമ്മുടെ മക്കൾക്ക് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്, വളരെ പലപ്പോഴും ആൾക്കാരോട് നമ്മൾ ഈ ഓസ്റ്റിയോപോറോസിസിനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കും ഇതെന്തോ നമ്മൾ പൈസ അവരുടെ അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഇത് എവിടെയോ സംഭവിച്ചിട്ടുള്ള നമുക്ക് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്, അനാവശ്യമായിട്ട് മരുന്നുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫ്രാക്ചർ വന്നിട്ടില്ല. അവർക്ക് ഫ്രാക്ചർ വരുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിയും, അതാണ് ഇതിനകത്തെ പ്രശ്നം. ഇപ്പം ഡയബറ്റീസിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഡയബറ്റീസിന് ചികിത്സിക്കാൻ തയ്യാറാവുന്നത് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ലിംഗോദ്ധാരണം നഷ്ടപ്പെടുന്നു, സെക്ഷൽ ഫങ്ഷൻ കുറയുന്നു, അപ്പോൾ അവർ വരും. അപ്പോൾ അതുവരെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാതിരുന്ന ഡയബറ്റീസ് കൺട്രോളിലേക്ക് അവർ സീരിയസ്ലി വരുന്ന ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അപ്പോൾ അതേപ്പറ്റി അവർക്ക് ബോധ്യമായി, ഓക്കെ ഇത് പ്രശ്നം ഉണ്ടാവും. അതുപോലെ സ്ത്രീകളാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കും പലപ്പോഴും അവർ പിന്നീട് ഷുഗർ കൺട്രോളിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ജീവിതത്തിൽ. എന്ന് പറഞ്ഞ പോലെ ഈ വ്യക്തികൾക്ക് ഫ്രാക്ചർ വരുമ്പോഴായിരിക്കും ഇവർക്ക് പ്രാധാന്യം മനസ്സിലാവുക. പക്ഷെ ഫ്രാക്ചർ വരുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിങ്ങനെ പറയുന്നത് ഹിപ്പ് ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഹിപ്പ് ഫ്രാക്ചർ, അതായത് നട്ടലിൻ്റെ ഫ്രാക്ചറും നട്ടലിൻ്റെ കശേരുക്കൾക്കുള്ള ഫ്രാക്ചറാണ് മെയിനായിട്ടുള്ള ഒരു ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫ്രാക്ചർ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ അസ്ഥിയുടെ ഏറ്റവും മുകൾ ഭാഗം, നെക്ക് ഓഫ് ഫിമർ എന്ന് പറയുന്നത്, അല്ലെ ട്രൊക്കാൻഡ്രിക് ഇൻ്റർ ട്രൊക്കാൻഡ്രിക് റീജിയൻ എന്ന് പറയുന്നത്, അവിടെ ഒരു ആക്ച്വലി ആ ബോളും പിന്നെ മെയിൻ അസ്ഥിയുമായിട്ട് യോജിക്കുന്ന സ്ഥലമാണ്, അവിടെയാണ് ഏറ്റവും വീക്കായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ചർ, പിന്നെ അതുപോലെ നമ്മുടെ ഈ കയ്യിലെ ഫോർആം ഫ്രാക്ചേഴ്സ്, ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഹ്യൂമറസ് ഫ്രാക്ചേഴ്സൊക്കെ കോമൺ ആണ്, ചെറിയ ജോയിൻസ്, ചെറിയ ഫിംഗേഴ്സിൻ്റെ ടോസിൻ്റെ ഒക്കെ ഫ്രാക്ചേഴ്സും വരാം. അപ്പോൾ ഈ ഹിപ്പ് ഫ്രാക്ചറിലാണ് നമ്മൾ കൂടുതൽ ഒരു പ്രശ്നം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ
ഏകദേശം ഹിപ്പ് ഫ്രാക്ചർ വന്ന ഒരു വ്യക്തിക്ക് പുരുഷന്മാരിൽ ലെവൽ 50% സ്ത്രീകളിൽ 30% ആളുകളും ഒരു വർഷത്തിന് ശേഷം മരിച്ചു പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ മരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ ഫ്രാക്ചർ വന്ന് ഫ്രാക്ചറിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്ന് ആ ഫ്രാക്ചർ ഹീൽ ചെയ്യാതെ വന്ന് അങ്ങനെയാണോ മരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല മരിക്കുന്നത്. ഇവർ ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും മരിക്കുമ്പോൾ അവരുടെ ആരോഗ്യം വളരെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസവും താഴേക്ക് താഴേക്ക് വന്ന് അവർക്ക് പുതിയ പുതിയ കോംപ്ലിക്കേഷൻസ് വരികയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്തായിരിക്കും, ന്യൂമോണിയ വരാം, അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ അവരുടെ മസിൽ മാസ് എല്ലാം പോകാം. അതായത് ഇപ്പോൾ കുറേ ദിവസം കിടന്നു കിടന്നു കഴിഞ്ഞപ്പം പഴയ മസിൽസ് ഉണ്ടാവില്ല, അത് നമുക്ക് ബലം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ ആൾക്കാർ പുതിയ പുതിയ പ്രശ്നം, പിന്നെ നേരത്തെ ഉള്ള ഡയബറ്റീസോ അല്ലെങ്കിൽ വേറെ സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മൂർച്ഛിക്കുന്നു, അങ്ങനെ അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു. ഒരു വർഷമാകുമ്പോഴത്തേക്കും അവർ മരിച്ചു പോകും. ഇനി സ്പൈൻ ഫ്രാക്ചറാണ് വരുന്നതെങ്കിൽ സ്പൈൻ ഫ്രാക്ചറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പെയിനാണ്, പെയിൻ വരുന്നു, ആൾ നടക്കാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 3 മാസത്തേക്ക് അതിഭയങ്കരമായ വേദനയായിരിക്കും. അപ്പം അതിനകത്ത് മെഡിസിൻസ് കൊടുത്താലും കാര്യമായ വേദന കുറയുന്നില്ല, അനങ്ങാൻ പറ്റില്ല. അനങ്ങുമ്പോഴത്തേക്ക് ഈ പൊട്ടിയ എല്ല് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പെയിനാവും. നമുക്ക് അതിനകത്ത് ചില സർജിക്കൽ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. എന്നാലും പൊതുവേ നമ്മൾ സർജിക്കലി ഈ ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ സ്പൈനിൽ നട്ടലിൽ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഫ്രജൈലായിട്ടുള്ള ബോൺസ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ നീഡിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ പൊടിയും, അതവിടെ ഉറച്ചിരിക്കത്തില്ല. എന്നാൽ ഹിപ്പിൽ നമ്മൾ അങ്ങനെയല്ല, നെയിലിട്ടിട്ട് എത്രയും പെട്ടെന്ന് രോഗിയെ നടത്താനാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ. ബേസിക്കലി ആ ഒരു മോർബിഡിറ്റി എന്ന് പറയുന്നത്, ആ അതിനുശേഷം വരുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ല. കാരണം അവരിത് ഡെയിലി കാണുന്നില്ല. നമ്മളിത് ഡെയിലി കാണുന്നു, നമ്മൾ പലരോടും വാൺ ചെയ്യുന്നു, ഇത് നിങ്ങൾക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കുന്നു. പലപ്പോഴും അവർ തയ്യാറാവത്തില്ല, കാരണം നമ്മളത് ആവശ്യമില്ലാതെ വരുന്നത് വരെ അത് മറ്റൊരാൾക്ക് മാത്രം വരുന്ന ഒന്നാണ്. ഇനി എന്തൊക്കെയാണ് ഡോക്ടർ ഇതിനൊരു മുൻകരുതലുകൾ എടുക്കാൻ നമുക്ക് എന്തൊക്കെയാണ് സാധിക്കുക? തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നല്ലവണ്ണം കളിച്ച് വളരാനായിട്ട്, അതുകൊണ്ട് ഔട്ട്ഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, പുറമേ ഉള്ള കളികൾ, ഗെയിംസ് നമ്മൾ മസിൽസ് ഉപയോഗിക്കുക, മസിൽസ് ഡെവലപ്പ് ആവാനായിട്ട്, ആവശ്യത്തിൽ മസിൽസ് ഡെവലപ്പ് ആകത്തക്ക രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്ത് ശീലിക്കുന്നത് വളരെ ആവശ്യമാണ്. കാരണം മസിൽസിൻ്റെ പുള്ള് വരുമ്പോൾ, മസിൽസ് വളരുമ്പോൾ അതിൻ്റെ ആ ഒരു വലി വരുമ്പോഴാണ് എല്ലുകൾക്ക് ആ ഒരു ഈ പറഞ്ഞ അതിൽ ചെറിയ ഫ്രാക്ചേഴ്സ് വരികയും അത് റീമോഡലിംഗ് വരികയും ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഈ എല്ല് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവുന്നത്. നമ്മളൊന്നും ചെയ്യാതെ ഒരു എല്ല് അവിടെ വെച്ചിരുന്നാൽ അത് വളരെ ഫ്രജൈലായിരിക്കും. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കാൽസ്യം, വൈറ്റമിൻ ഡി ഇതിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. കാൽസ്യം മിനിമം 1000-1200 mg ഒക്കെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. എന്നാൽ അതേസമയം ഒരു വ്യക്തിക്ക് മിനിമം 500-1000 mg എങ്കിലും ഒരു ദിവസം കഴിക്കണം. അപ്പോൾ ആ കാൽസ്യം നന്നായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ, പാലാണ് മെയിനായിട്ട് നമുക്ക്, പിന്നെ മുട്ടയുണ്ട്, അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഉണ്ട്, വെജിറ്റേറിയൻ ഐറ്റംസിൽ കിട്ടുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചാൽ മതി, അത്യാവശ്യം നമുക്ക് കാൽസ്യം കിട്ടുന്നുണ്ട്. ഇനി പിന്നെ വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലൂടെ കിട്ടുന്നത്. സൂര്യപ്രകാശത്തിലൂടെ കിട്ടാനായിട്ട് ഇപ്പം പലപ്പോഴും ആളുകൾ പുറത്ത് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഫുള്ളി കവേഡൊക്കെ ആയതുകൊണ്ട് അതിന് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് കിടന്നാൽ അത് തന്നെ ഒരു വലിയ ടോപ്പിക് വിഷയമാണ്. പിന്നെയുള്ള നമുക്ക് പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ആർക്കൊക്കെ ഇത് വരാം എന്ന് വെച്ചാൽ എന്തൊക്കെ അസുഖങ്ങളിലാണ് ഇത് വരാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ, അങ്ങനത്തെ കുറച്ചധികം കണ്ടീഷൻസ്, ഇപ്പം റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൽ വരാം, ക്യാൻസർ സർവൈവേഴ്സ്, ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്, അതുപോലെ പോസ്റ്റ് മെനോപോസൽ വിമൻ എന്ന 45 വയസ്സിന് കഴിഞ്ഞിട്ട് ഒരു 60, നമ്മൾ ആക്ച്വലി 65 അതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ വളരെ തിന്നായിട്ടുള്ള, വളരെ മെലിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും, അപ്പം മെലിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഇത് കൂടുതലാണെന്നാണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സ്മോക്കിംഗ് ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്, പുകവലി. മദ്യപാനം ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ മദ്യപാനവും പുകവലിയും കൂടെ ഉണ്ടെങ്കിൽ അത് വളരെയധികം കാരണമാണ്. അതോടൊപ്പം മെലിഞ്ഞിട്ടിരിക്കുന്നവർ ഭയങ്കര കോമൺ ആണ്, അങ്ങനത്തെ ഒരു ഫിനോടൈപ്പ്. അതായത് മദ്യപാനത്തിലൂടെ ആണെങ്കിലും പുകവലിയിലൂടെ ആണെങ്കിലും പലപ്പോഴും ആൾക്കാരുടെ വെയിറ്റ് കുറയാറുണ്ട്, പുരുഷന്മാരെ പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കണ്ടീഷൻസ്, ക്യാൻസറും അങ്ങനത്തെ സൂചിപ്പിച്ച പോലെ. അപ്പോൾ അവരുടെ ട്രീറ്റിംഗ് ഡോക്ടേഴ്സിനോട് നിങ്ങൾ വേണമെങ്കിൽ സംശയം ചോദിക്കുക, ഓസ്റ്റിയോപോറോസിസിൻ്റെ സാധ്യതയുണ്ടോ. അപ്പോൾ സാധ്യതയുണ്ടെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക, നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നീട് വന്നതിന് ശേഷം ഉള്ള പ്രിവെൻഷൻ, അഥവാ ഓസ്റ്റിയോപോറോസിസ് ഉണ്ട് എങ്കിൽ
നമ്മൾ എന്തൊക്കെ പ്രിവെൻഷൻ, അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളത് പറയുമ്പോൾ വീഴാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കണം. അപ്പോൾ വീഴാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. ഇപ്പോൾ ചില വ്യക്തികൾക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലം, ട്രെമറുണ്ട്, അല്ലെങ്കിൽ ബാലൻസിൻ്റെ ഇഷ്യൂസ്, പാർക്കിൻസോൺസും, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വീഴാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഒരു വ്യക്തിയെ, മേ ബി ഒരു കെയർ ഗിവറിനെ നമ്മൾ അസൈൻ ചെയ്ത് അവരോടൊപ്പം തന്നെ യാത്ര ചെയ്യാനായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാം. പിന്നെ വീട്ടിലകത്തുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ടോയ്ലറ്റ് എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക, കുളിക്കുന്ന സ്ഥലവും മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലവും വെവ്വേറെ ആയിരിക്കുക. പാർട്ടീഷൻ ചെയ്യാം, ഗ്രിൽസ് വെക്കാം, നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് റെയിൽസ് ഒക്കെ വെക്കാം നടന്നു പോകാനും തിരിച്ചു വരാനായിട്ടും. അതുപോലെ നമുക്ക് നല്ലോണം ലൈറ്റ് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ഇല്ലാത്തപ്പോഴായിരിക്കും ചിലപ്പോൾ വീഴാൻ സാധ്യത കൂടുതൽ. കേൾവി കുറവുള്ളവർക്ക് അതൊരു പോസിബിലിറ്റിയാണ്, വീഴാനായിട്ട് കേട്ടില്ല, നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചു, പെട്ടെന്ന് കേട്ടു, തിരിഞ്ഞ് വരാൻ നോക്കി വീണു, അങ്ങനെയൊക്കെയുള്ള കോമൺ ആണ് അങ്ങനത്തെ. അപ്പോൾ അതിനുവേണ്ടി അതിനുള്ള ഇയറിംഗ് എയ്ഡ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ്, സഡൻ ജോൾട്ടിങ് മൂവ്മെൻറ്റ്സ്, ടേണിങ് ട്വിസ്റ്റിങ് മൂവ്മെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഉദാഹരണം കാറിൻ്റെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുക, ഏറ്റവും ബാക്കിൽ, അല്ലെ, അത് അങ്ങനത്തെ പെട്ടെന്ന് ചാടാനുള്ള സാധ്യതകൾ. ഒരു 5 കിലോയിൽ കൂടുതലൊക്കെ വെയിറ്റ് എടുക്കാതിരിക്കുക. ഇനി കുനിയണം എന്നുണ്ടെങ്കിൽ തന്നെ മുട്ട് മടക്കി കുനിയുക. ചിലപ്പോൾ നമ്മളിങ്ങനെ ആർച്ച് ചെയ്ത് കുനിയാറുണ്ട്, ആർച്ച് ചെയ്ത് കുനിയുന്നത് കുറച്ചുകൂടെ റിസ്ക്കിയാണ്. നമ്മൾ മുട്ട് മടക്കി കുനിയുക. അതുപോലെ ഈ നമ്മുടെ ഇത്രയൊക്കെ നമുക്ക് മിനിമം ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യാവുന്ന ഇങ്ങനെ ട്വിസ്റ്റിംഗ് ഉണ്ടല്ലോ, ഇങ്ങനെ സൈഡ് വൈസ് ട്വിസ്റ്റിങ് അത് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആണ്. അപ്പം ചില പെട്ടെന്നൊരു ഒരു എക്സസൈസ് ചെയ്തോളൂ എന്നുള്ളൊരു അഡ്വൈസ് കിട്ടുമ്പോൾ ചിലപ്പോൾ പോയിട്ട് പെട്ടെന്നൊരു ദിവസം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ട് അങ്ങനെയും നമുക്ക് പേഷ്യൻസിനെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടർ, ഇപ്പം നമ്മൾ കാരണങ്ങളും ലക്ഷണങ്ങളും എങ്ങനെ പ്രിക്കോഷനൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇനി ടെസ്റ്റ്, രോഗനിർണയം, ഇതൊരു ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട് അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു രോഗനിർണയം, ആ ടെസ്റ്റുകളുടെ ഒക്കെ കാര്യങ്ങളെ കുറിച്ച് എന്താണ് പറയാം? പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് ഡെക്സ സ്കാൻ എന്ന് പറഞ്ഞൊരു എക്സ്റേ പോലത്തെ ഒരു ടെസ്റ്റാണ്. DXA ഡെക്സ എന്ന് പറയും, ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷൻ മെട്രി. എക്സ്റേ ആണ് ബേസിക്കലി. എക്സ്റേ രണ്ട് തരം എക്സ്റേ അടിച്ചിട്ട് ഒരേ സമയം, അല്ലെങ്കിൽ ഒരേ ഇതിൽ, അതിൽ നമ്മളൊരു ഒരു ഒരു ചെറിയ ഭാഗത്തെ അവിടുത്തെ ബോണിൻ്റെ ഡെൻസിറ്റിയാണ് അതിൽ മെഷർ ചെയ്യുന്നത്, ഒരു ഏരിയൽ ഡെൻസിറ്റി എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ അതിലും നൂതനമായിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ടെങ്കിലും ഇതാണ് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഈസിയാണ് ഓരോ എല്ലായിടത്തും വെക്കാൻ, റീപ്രൊഡ്യൂസിബിലിറ്റി ഉണ്ട്. ഇത് വെച്ചിട്ടാണ് WHO ഇതിനകത്തുള്ള ക്രൈറ്റീരിയ നിഷ്കർഷിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഡെക്സയിൽ നമ്മൾ T-സ്കോർ, Z-സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മെഷീനകത്ത് തന്നെ ഇതിൻ്റെ ആ നമ്പേഴ്സ് വരും. സ്റ്റാറ്റിസ്റ്റിക് ബോൺ ഡെൻസിറ്റി വെച്ചിട്ട് നോർമൽ വ്യക്തികളുമായിട്ടും നോർമൽ പ്രായം കുറഞ്ഞ വ്യക്തികളായിട്ടും ഒക്കെ കമ്പയർ ചെയ്ത് അതിനുള്ള നോർമോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡയഗ്നോസിസ്. WHO പറയുന്ന -2.5 T-സ്കോർ ആണ്. അത് അതിൽ താഴെയുള്ള വ്യക്തികൾ, അതായത് അത് കുറച്ച് ടെക്നിക്കലാണ്, അപ്പോൾ അത്രയും പോകണമെന്നില്ല. ബേസിക്കലി WHO ഒരു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെക്സ സ്കാനിലൂടെ. വേറെ നമുക്ക് പലപ്പോഴും ആൾക്കാരെ, പേഷ്യൻസിനെ കിട്ടുന്നത് അല്ലെ സംശയം തോന്നും, ഡോക്ടർമാർക്ക് മറ്റ് സ്പെഷ്യാലിറ്റിയിൽ, ഓർത്തോയിൽ പ്രത്യേകിച്ചും, ഓർത്തോപീഡീഷ്യൻസ് അവർ എക്സ്റേ എടുക്കുമ്പോൾ എക്സ്റേയിൽ ഭയങ്കര ബോൺസ് ഭയങ്കര ലൂസൻ്റ് ആയിട്ട് കാണുന്നു. എന്ന് വെച്ചാൽ വളരെ തിന്നായിട്ട്, വളരെ അകം തിന്നായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇത് ഓസ്റ്റിയോപൊറോസിസ് ആയിരിക്കും ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പലപ്പോഴും ഡെക്സയിലേക്ക് അത് കൺവേർട്ട് ആകുന്നത്. പിന്നെ MRI എടുക്കുമ്പോഴും കാണാൻ സാധിക്കും, CTയിലും അത് കാണാൻ സാധിക്കും, മൈക്രോ വർക്കിന്, അങ്ങനത്തെ പല പല ടെക്നിക്സ് ഉണ്ട്. ബേസിക്കലി ഡെക്സ സ്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി ഡെക്സ സ്കാനിൽ നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്ന് കണ്ടാൽ മറ്റ് ചില കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ബ്ലഡിൽ വരുന്ന മൾട്ടിപ്പിൾ മയലോമ എന്ന് പറയുന്ന ഒരു തരം ക്യാൻസറാണ്. അതിൽ വളരെ വളരെ ശക്തമായിട്ട് ഓസ്റ്റിയോപൊറോസിസ് വരും. അപ്പോൾ അത് ഇല്ലാന്നൊരു ഒരു രോഗിക്ക് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം കൂടുന്ന അവസ്ഥ, കാൽസ്യം കൂടുന്ന ഹൈപ്പർ പാരതൈറോയിഡിസം എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട്. അപ്പോൾ തൈറോയ്ഡ്, ഇത് ഇവിടെയുള്ള തൈറോയിഡിൻ്റെ ബാക്കിൽ പാരതൈറോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്നും വരുന്ന ഹോർമോൺ അമിതമായിട്ട് വരുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത്. അപ്പോൾ പാരതൈറോയിഡിസ്, ഹൈപ്പർ പാരതൈറോയിഡിസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസ്ഥിക്ക് ബലക്ഷയം വരും. അപ്പോൾ അതില്ലാന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ പ്രൊലാക്ടിൻ്റെ അളവ് കൂടിയാലും, ചിലപ്പം ഹൈപ്പോഗണാഡിസം വന്നാൽ, ഇപ്പോൾ ഈ പുരുഷ ഹോർമോൺ അല്ലെ സ്ത്രീ ഹോർമോൺ അപ്രതീക്ഷിതമായിട്ട് കുറയുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കും കുറയും നമ്മൾ പറഞ്ഞു, അതേസമയം പുരുഷന്മാർക്ക് ഇത് കുറയുന്നില്ല. പുരുഷന്മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. പുരുഷന്മാർക്ക് ആൻഡ്രോപോസ് ഇല്ല എന്നാണ് പറയുന്നത്, അഥവാ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും സംശയമാണ്.
അപ്പം ഇല്ല എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം എന്നാൽ ഒരു 80 വയസ്സുള്ള ആൾക്ക് അല്ലെങ്കിൽ 70 വയസ്സുള്ള ആൾക്ക് ഈ ഹോർമോൺ കുറവാണെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇല്ല എന്ന് പറയാം. അതുപോലെ കുഷിംഗ് സിൻഡ്രോം, നമ്മുടെ ഹോർമോണലായിട്ടുള്ളൊരു സംഭവമാണ്, കോർട്ടിസോൾ കൂടുന്ന അവസ്ഥ, അമിതമായി വണ്ണം, ഡയബറ്റീസ് ഒക്കെ വരുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം സെനൈൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് പ്രായാധിക്യം മൂലം അല്ലെങ്കിൽ പ്രായം കൊണ്ട് മാത്രം വന്നത് അല്ലെങ്കിൽ പീരിയഡ്സ് നിന്നതിന് ശേഷം സ്ത്രീകൾക്ക് അതുകൊണ്ട് വന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുക. അത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ വേണ്ടി വരും. മൈലോമ ഉണ്ടെങ്കിൽ മൈലോമയുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയും കൂടെ വേണ്ടി വരും. ഡോക്ടർ, അപ്പോൾ ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് ഇനി അറിയാനുള്ളത്. അപ്പോൾ നമ്മൾ രോഗനിർണയം വരെ എത്തി നിൽക്കുകയാണ്. ഇനി അതിനുശേഷം രോഗം നിർണയിച്ചു ഇതൊരു ഓസിയോപറോസിസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് ഒരു ചികിത്സ എങ്ങനെയാണ്? ആക്ച്വലി ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വൈറ്റമിൻ ഡിയും കാൽസ്യവും കഴിക്കുക. കാൽസ്യം മിനിമം 1200 mg എങ്കിലും പെർ ഡേ ചെല്ലണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു 30 nanogram എങ്കിലും ശരീരത്തിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ അത് നമ്മൾ റീപ്ലിനിഷ് ചെയ്യണം. അത് ഡേ ടു ഡേ ബേസിസിലോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഇപ്പോൾ നമുക്ക് മാസത്തിലൊന്നോ മാസത്തിൽ രണ്ടോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒക്കെ അങ്ങനെ പലതരത്തിൽ ചെയ്യണം. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് സ്പെസിഫിക്സ് ആണ്. ഇനി അടുത്ത് അതിന് ശേഷം പിന്നെ ഇതുകൊണ്ട് മാത്രം ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, വൈറ്റമിൻ ഡിയും കാൽസ്യം കഴിച്ചാൽ പോരെ, ഇത് മതിയല്ലോ. പൊതുവെ അങ്ങനെ പറയുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. നെറ്റിലും ചില അൺഒഫീഷ്യൽ വെബ്സൈറ്റ്സിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഡേറ്റ കിട്ടും. ആക്ച്വലി അത് പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെല്ല് അതവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് ഈ വൈറ്റമിൻ ഡി വെച്ചിട്ടൊന്നും അതിനെ മറികടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള 3 തരം മരുന്നാണ് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു തരം എന്ന് പറയുന്നത് ഈ കൂടുതൽ പുതിയ ബോൺ ഉണ്ടാക്കുന്ന ടൈപ്പും, മറ്റ് 2 തരം എന്ന് പറയുന്ന മരുന്ന് ഈ കൂടുതലായിട്ട് അസ്ഥി ശോഷണം വരുന്നതിനെ തടയുന്ന ടൈപ്പ്, അതായത് ഓസ്റ്റിയോക്ലാസ്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും പിന്നെ മറ്റത് ഓസ്റ്റിയോബ്ലാസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ നമുക്കതിനെ ഇതാക്കാം. അപ്പോൾ ഈ അസ്ഥി ഉണ്ടാകുന്ന തരം എന്ന് പറയുന്നത് ടെറി പാരറ്റൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ്. അത് നമ്മൾ ഡെയിലി ആയിട്ട് ഈ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കണം. മറ്റത് ഒരു സോൾഡ്രോണിക് ആസിഡ് അല്ലെങ്കിൽ ബിസ്ഫോസ്ഫോണേറ്റ്സ് എന്നൊക്കെ പറയുന്ന ഇഞ്ചക്ഷനുമായിട്ടും ടാബ്ലറ്റ് ആയിട്ടും ചിലത് അവൈലബിൾ ആണ്. പിന്നെ 6 മാസത്തെ അത് വർഷത്തിലൊന്ന് അല്ലെങ്കിൽ മാസത്തിലൊന്ന് ആഴ്ചയിലൊന്ന് പലതരത്തിൽ ചെയ്യുന്നു. പിന്നെ 6 മാസത്തിൽ ചെയ്യുന്ന മറ്റൊരു ഇഞ്ചക്ഷൻ. 3 തരം മരുന്നാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബേസിക്കലി പറയുവാണെങ്കിൽ ഒരു നല്ലൊരു 1% ആൾക്കാർക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ വളരെയധികം ഈ കാലഘട്ടം അസ്ഥി ശോഷണം വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ പലപ്പോഴും എഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏർലിയർ ദ ബെറ്റർ. അതുപോലെ തന്നെ ഫ്രാക്ചേഴ്സ് വന്നവർക്ക് കുറച്ച് കൂടുതൽ ശക്തമായിട്ട് തന്നെ മരുന്നുകളും, അല്ലാത്തവർക്ക് ഫ്രാക്ചർ ഇല്ലാത്തവർക്ക് പ്രിവെൻഷൻ ആസ്പെക്റ്റിൽ കുറച്ചും കൂടി ട്രീറ്റ്മെൻറ്റിൻ്റെ ശക്തി കുറയ്ക്കുകയും ചെയ്യാം. ഇതാണൊരു ട്രീറ്റ്മെൻ്റ് ഒരു നട്ഷെല്ലിൽ. ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്, പക്ഷെ പലപ്പോഴും അത് ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡോക്ടർ, അപ്പോൾ ഈ ഒരു അസ്ഥിശോഷണം എന്നുള്ള ഒരു വിഷയത്തിൽ ഒരു വളരെ വിശദമായിട്ടുള്ളൊരു അറിവാണ് ഞങ്ങളുടെ ഇതിലൂടെ ഇത്രയും നേരം ഡോക്ടർ ഷെയർ ചെയ്തത്. ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലുള്ള മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം. ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിൽ അസ്ഥിശോഷണം എന്നുള്ള വിഷയത്തിൽ അറിവുകളുമായി നമ്മോടൊപ്പം ചേർന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലെ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ നിബു ഡൊമിനിക്കാണ്. ഇത്രയും നേരം ഞാൻ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി. ഇനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം.